നമസ്കാരം. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിൽ മത്സരിക്കാനില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മത്സരിക്കാനുള്ള താല്പര്യക്കുറവ് സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചു. പകരക്കാരനായി കെ ജയന്തിന്റെ പേരാണ് സുധാകരൻ നിർദ്ദേശിച്ചത്. ഇതോടെ കണ്ണൂരിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിക്കുള്ള സാധ്യതയാണ് തെളിയുന്നത്. ജയന്തിനു പുറമെ യൂത്ത് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദും പകരക്കാരനായി പട്ടികയിലുണ്ട്. വിഷയത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടുമെന്നാണ് സൂചന. മത്സരിക്കാനില്ലെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് കെ സുധാകരൻ ആദ്യം അറിയിച്ചത്. തുടർന്ന് MM ഹസൻ, രമേശ് ചെന്നിത്തല എന്നിവരോടും ഈ വിവരം പങ്കുവച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലെന്നും എന്നാൽ പാർട്ടി നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം കണ്ണൂരിൽ മത്സരിക്കുമെന്നുമായിരുന്നു കെ സുധാകരൻ നേരത്തെ പ്രതികരിച്ചത്. അതേസമയം കെ ജയന്ത് മത്സരിക്കുന്നതിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവ് VD സതീശനും എതിർപ്പുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് 2 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സുധാകരൻ മത്സരിക്കില്ലെന്ന് തീർത്ത് പറഞ്ഞത്. പകരം ആരെന്ന ചോദ്യത്തിനാണ് സുധാകരൻ തന്റെ ഏറ്റവും അടുത്ത അനുയായിയും KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ജയന്തിനെ നിർദ്ദേശിച്ചത്. എന്നാൽ ജയന്തിന്റെ ജയസാധ്യതയിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു. എന്നാൽ സിറ്റിംഗ് MP കൂടിയായ സുധാകരന്റെ നിർദ്ദേശം പൂർണ്ണമായി അവഗണിക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും. അതിനിടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഭാഗമായി ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ചൗധരി, വിശ്വജിത് കദം എന്നിവർ പങ്കെടുക്കുന്ന യോഗം ഇന്ന് KPCC ആസ്ഥാനത്താണ് ചേരുന്നത്. കണ്ണൂർ മണ്ഡലത്തിനു പുറമെ ആലപ്പുഴയിലും വയനാട്ടിലുമാണ് നിലവിൽ കോൺഗ്രസിന് പ്രതിസന്ധിയുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൽ തീരുമാനമാകുമെന്നാണ് സൂചന. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ കാര്യത്തിലും ഇനിയും ഉറപ്പ് വന്നിട്ടില്ല. നന്ദി.